ചിന്തിക്കാനാ. എത്ര ആളുകളാ രണ്ട് കണ്ണുമില്ലാത്തവര്, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തവര്, തന്റെ സ്വന്തം ഉമ്മായിയുടെ മുഖത്ത് നോക്കി ഉമ്മായമ്മ മുഖത്തിനെ നോക്കിക്കൊണ്ട് മാതൃത്വം പുലമ്പുന്ന ഉമ്മായിയുടെ കണ്ണുകളിലെല്ലാം അവനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉമ്മ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടാത്ത എത്ര ആളുകളാ. താൻ ജന്മം കൊടുത്തതന്റെ പൊന്നുമോന്റെ സൗന്ദര്യമൊന്ന് കാണാൻ കഴിയാത്ത എത്ര ആളുകളാ. താൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നിറം എന്തെന്നറിയാൻ കഴിയാത്ത എത്ര ആളുകളാ. ആ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു താല നമുക്ക് രണ്ട് കൈ തന്നില്ലേ മക്കളെ, രണ്ട് കണ്ണ് തന്നില്ലേ മക്കളെ. ആ കണ്ണിന്റെ വിലയെക്കുറിച്ച് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പോകട്ടെ, ഇവിടെ വന്ന് നെല്ലിക്കുഴി മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സമ്മേളനത്തിന്റെ അങ്കണത്തിൽ വന്നെത്തിയ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഇവിടെ വന്നെത്തിയതിനു ശേഷം എത്രയെത്രയോ നൂറ് നൂറ് വട്ടം നീ മുകളിലേക്ക് ശ്വാസം പിടിച്ച് താഴേക്ക് ഉച്ഛസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശ്വാസോച്ഛാസം നടത്താൻ നിന്റെ റബ്ബ് വന്ന ഭാഗ്യത്തെക്കുറിച്ച് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിനീതനായ ഞാൻ 4 കൊല്ലം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ 2 ദിവസത്തെ ഇസ്ലാമിക പ്രഭാഷണത്തിന് വേണ്ടി പോയി. അന്മാർശ്ശേരി യത്തീംഖാനയുടെ ധനശേഖരണാർത്ഥം, അന്മാർശ്ശേരിയിലെ അനാഥ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക ശേഖരണത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ പ്രസംഗിക്കാൻ പോയ ഞാൻ 2-ാമത്തെ ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ്, ഞാൻ താമസിക്കുന്ന വീടിന്റെ 1-ാമത്തെ ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് വിശുദ്ധ റമദാനില 2-ാമത്തെ ദിവസത്തെ പ്രസംഗത്തിന് വേണ്ടി തയ്യാറായിട്ട് ഞാൻ ഇങ്ങനെ 2-ാമത്തെ താമസിക്കുന്ന വീടിന്റെ 2-ാമത്തെ നിലയിലെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന വീടിന്റെ അപ്പുറത്ത് റോഡിൽ വന്നിട്ട് ഒരു ടൊയോട്ട കാറ് വന്ന് നിൽക്കുന്നു. ആ കാറിൽ നിന്നൊരു മനുഷ്യനെ രണ്ടുപേര് കൂടി കയ്യിൽ പിടിച്ചു കൊണ്ടുവരുന്നു. ചെറുപ്പക്കാരനായ മനുഷ്യനാ, നല്ല ഭംഗിയുള്ള മനുഷ്യനാ, സൗന്ദര്യമുള്ള മനുഷ്യനാ, ആകാര സൗഭവമുള്ള മനുഷ്യനാ. അയാളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്, എന്താണ് ഈ മനുഷ്യനെ രോഗമെന്താണ്? നല്ല ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ. അയാൾ വന്നിട്ട് ഞാൻ താമസിക്കുന്ന 2-ാമത്തെ നിലയുടെ മുകളിലേക്ക് അയാൾ വേച്ച് രണ്ടുപേരുടെ കൈപിടിച്ച് കയറി വന്ന് കസേരയിലിരുന്ന് അയാളുടെ രോഗമെന്താണ് എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് അയാളുടെ കൈകൾക്കൊരു കുഴപ്പമുണ്ടെന്ന് തോന്നിയില്ല, അയാളുടെ കണ്ണിനൊരു കുഴപ്പമുണ്ടെന്ന് തോന്നിയില്ല, കാലുകൾക്കൊരു കുഴപ്പമുണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ അല്പസമയം അയാൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അയാളുടെ രോഗമെന്താണെന്ന്. ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടിരുന്ന കസേരയ്ക്കുള്ളിൽ അയാൾ വന്നിരുന്നിട്ട് കസേരയുടെ 2 പിടിയിലും ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് വലിച്ചു ശ്വാസം വിടുകയാ അയാള്. അയാൾക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല, അയാൾ വളരെ ബുദ്ധിബുദ്ധി ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, സംസാരിക്കാൻ കഴിയുന്നില്ല. കൂടെ ഇരിക്കുന്ന ആളുകൾ പറയുകയാ, ഉസ്താദ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയതാ, 32 വയസ്സുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, അല്ലാഹു താല സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്റെ സഹോദരന്മാരും പിതാവും ഉൾപ്പെടെ എല്ലാവരും ഗൾഫിലാ, ഗൾഫിലെ മസ്കത്ത് ഉൾപ്പെടെ UAE ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും സാമ്പത്തിക സംവിധാനവും ഉള്ളവരാ. അവനൊരു കുഴപ്പവുമില്ല, പഠിച്ചവനൊരു കുഴപ്പവും വേറെ കൊടുത്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യാം, ശ്വാസം വിടാൻ പറ്റുന്നില്ല. രാത്രിയിൽ കിടക്കുന്ന കിടക്കയുടെ മുകളിൽ ഇങ്ങനെ ഫാനിന്റെ ഹുക്കിലകത്തുനിന്ന് താഴേക്ക് കയറ് കെട്ടിയിട്ടേക്കുകയാ. ആ ഫാനിന്റെ ഹുക്കിൽ നിന്ന് താഴേക്ക് കെട്ടിയിട്ടേക്കുന്ന കയറിനെ മുറുക്കി പിടിച്ച് വലിച്ചാ ശ്വാസം വിടുന്നത്. ശ്വാസം വിടാൻ എവിടെങ്കിലും ഒന്ന് പിടിച്ചു മുറുക്കിയാലല്ലാതെ അവന് സ്വന്തം ഫ്രീ ആയിട്ട് കിടന്ന് ശ്വാസം വിടാൻ പറ്റാത്തത് കൊണ്ട് ആ കയറ് കെട്ടിയിട്ടേക്കുക, അതിലിങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ശ്വാസം വിടുകയാ. അവനല്ലാതെ ശ്വാസം വിടാൻ വയ്യ. മരുന്നുകളൊക്കെ കഴിച്ച് കുഴഞ്ഞു. ഗൾഫ് നാടുകളിൽ നിന്ന് ആസ്മത്തിക്ക് കംപ്ലൈന്റ് ഉള്ള രോഗികൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന സ്പ്രേയേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള സ്പ്രേ ജപ്പാനിൽ നിന്ന് നേരിട്ട് എഴുതി വരുത്തിച്ചിട്ടുണ്ട്. അല്ലേ, അറ്റ വിശ്വാസം വിട്ടുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ആ സ്പ്രേ ഒന്ന് വായിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് ബുദ്ധിമുട്ടില്ലാതെ ശ്വാസം വിടാൻ പറ്റും. പക്ഷേ ആ സ്പ്രേയുടെ ചൂടുകൊണ്ട് അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്നറിയോ? ആ സ്പ്രേ ഒന്ന് വായിലേക്ക് വെച്ച് അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാണെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ വായ തുറന്ന് കാണിക്കയാ, അവന്റെ നാക്കും മേലെ നാക്കുമെല്ലാം വിണ്ടി കീറിയിരിക്കുന്ന കാഴ്ചയാ കണ്ടത്. നാക്കെല്ലാം ഇങ്ങനെ കത്തികൊണ്ട് മുറിച്ചു വെച്ചതുപോലെ മുറിഞ്ഞിരിക്കുന്നു, മേലെ നാക്ക് മുറിഞ്ഞിരിക്കുന്നു. ഭക്ഷണം ചൂടോ എരിവോ ഉള്ള സാധനം വായുടെ അടുത്തുകൂടി പോലും കൊണ്ടുപോകാൻ കഴിയില്ല. മാരകമായ വല്ലാത്തൊരവസ്ഥയിലാ ശ്വാസം മുട്ടിന്റെ കാഠിന്യം കൊണ്ട് സ്പ്രേ അടിച്ചു പോയാൽ വായിക്കകത്തെല്ലാം മാംസം പൊള്ളിയളവുന്ന അവസ്ഥ, അത് അടിച്ചില്ലെങ്കിലോ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥ. 32 വയസ്സുണ്ട്, ഗൾഫിലെ ജ്യേഷ്ഠന്മാർക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വലിയ കൊട്ടാരം പോലെ വീടുണ്ട്, യാത്ര ചെയ്യാൻ ടൊയോട്ട കാറുണ്ട്. പക്ഷേ എന്ത് കാര്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായ
പോയിട്ട് അവനൊന്ന് ശ്വാസം വിടാൻ ഭാഗ്യം കൊടുത്തിട്ടില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് അവന് കിട്ടിയ മറ്റ് നേമത്തുകളെല്ലാം പോയില്ലേ. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബ് നിനക്ക് ശ്വാസം വിടാൻ തന്ന ഒരൊറ്റ ഭാഗ്യത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ കണ്ണ് ശ്വാസത്തിലേക്ക് ഓടിക്കയറും പറഞ്ഞു നിന്റെ ശ്വാസം വിടാൻ റബ്ബ് തന്ന ഭാഗ്യത്തെ കുറിച്ച് ഓർക്കാറുണ്ടോ? നീ ചീട്ട് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് തന്ന ശ്വാസം വിടാൻ തന്ന ഭാഗ്യത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നീ മയക്ക് മരുന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് ഈ ശ്വാസം വിടാൻ തന്ന ഭാഗ്യത്തെ കുറിച്ചെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ? നീ റബ്ബ് നിർബന്ധമാക്കിയ നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് തന്ന ഭാഗ്യത്തെ കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? നീ അന്യവനെ ഉപദ്രവിക്കാനും അവന്റെ സ്വത്ത് നശിപ്പിക്കുവാനും അവന്റെ അതിഥി തോന്നാനും അവൻ ഇഷ്ടമില്ലാത്തത് നീ പിടിച്ചു പറിക്കാനും പോകുമ്പോൾ അന്യവൻ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ നീ പിടിച്ചു പറിക്കാനും അവന്റെ സ്വത്ത് മോഹിച്ചുകൊണ്ട് അവനെ ഉപദ്രവിക്കാനും നീ പോകുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് തന്ന ഈ ഭാഗ്യത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നീ പലപ്പോഴും നെഞ്ചിന്റെ നേരെ കൈവച്ചുകൊണ്ട് ചോദിക്കുമല്ലോ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോടാ, ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ എന്ന് പലപ്പോഴും ദേഷ്യം വരുമ്പോൾ തന്റെ സുഹൃത്തിന്റെയും ശത്രുവിന്റെയും മൂക്കിന് നേരെ വരം ചൂണ്ടിക്കൊണ്ട് പറയുമല്ലോ, ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ എന്ന്. ഈ വിളിച്ചത് വലിച്ചു വിടുന്ന ശ്വാസമൊന്ന് പുറത്തേക്ക് വിടാൻ പറ്റാതെ റബ്ബങ്ങ് വിലങ്ങി കഴിഞ്ഞാൽ പെണ്ണുപോലെ പിന്നെ നീ ആരാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ആരുമല്ലാതായി പോകുന്ന മുഹൂർത്തത്തെ കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? ഈ ശ്വാസം വിടാൻ റബ്ബ് വന്ന ഭാഗ്യത്തിന്റെ പേരിലെങ്കിലും ഒരു ദിവസം ഒരു 5 മിനിറ്റ് സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, എനിക്കൊരുപാട് നേമത്തുകൾ ചെയ്തതെന്ന് എന്റെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു 5 മിനിറ്റ് സമയം ഞാനും നിങ്ങളും ചെലവഴിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവപൂർവ്വം നാം ആലോചിക്കണം.